സങ്കീർത്തനത്തിൽ നിന്ന് പ്രബോധനങ്ങൾ അധിക സമയം എടുക്കില്ല. പിന്നീട് മലയാളത്തിൽ ഒരു സന്ദേശമുള്ളതുകൊണ്ട് ആദ്യമായി വായിക്കുന്ന സങ്കീർത്തനമല്ലേ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നൊരു പ്രേരണ ഇതാണ്. ഈ സങ്കീർത്തനം വളരെ ശക്തമായ ഒരു സങ്കീർത്തനമാണ്. പശ്ചാത്തലങ്ങൾ പലത് പറയാനുണ്ട്, എന്നാൽ ഈ സങ്കീർത്തനം നമുക്ക് തരുന്ന കുറേ ഉറപ്പുണ്ട്. ഒന്നാമത്തെ ഉറപ്പ്, നമ്മുടെ ദൈവം ആരാണെന്നുള്ള ഉറപ്പാണ്. ആമേൻ. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തേ. നമ്മുടെ ദൈവം ആരാണ്? അവൻ നമ്മുടെ സങ്കേതമാണ്, അവൻ നമ്മുടെ ബലമാണ്, അവൻ നമ്മളെ കാണുന്നവനാണ്, അവൻ നമ്മെ കാക്കുന്നവനാണ്, അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്, അവൻ നമുക്ക് മറവായിരിക്കുന്നവനാണ്. ഇന്ന് രാവിലെ ഇത് പറയാൻ വിശ്വാസവും ഉറപ്പുമുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്യുന്നതന്റെ മറവിൽ ഈ സങ്കീർത്തനം പ്രൊട്ടക്ഷനെ പറ്റി പറയുന്ന സങ്കീർത്തനമാണ്. അപകടങ്ങളും അനർത്ഥങ്ങളും ദോഷങ്ങളും നിറഞ്ഞ ലോകത്താണ് നാം പാർക്കുന്നത്. ഇതാ ഞങ്ങൾ കുടുംബമായ ഒരു പുതിയ പട്ടണത്തിലേക്ക് വന്നിരിക്കുക. ഈ സഭ ഒരു പുതിയ പാസ്റ്ററെ സ്വീകരിക്കുകയാ. ഇന്ന് രാവിലെ ഇവിടെ വന്ന് ഞാൻ ദൈവവചനത്തിൽ ഉറച്ച് വിളിച്ചു പറയുന്നു, നമ്മുടെ കുടുംബങ്ങളുടെ മേൽ, നമ്മുടെ കൂടാരങ്ങളുടെ മേൽ, നമ്മുടെ യാത്രകളുടെ മേൽ, നമ്മുടെ തലമുറകളുടെ മേൽ, നമ്മുടെ ശുശ്രൂഷകളുടെ മേൽ ഈ സങ്കീർത്തനത്തിൻ്റെ വാഗ്ദത്തങ്ങളും ഈ സങ്കീർത്തനത്തിൻ്റെ അനുഗ്രഹം ും ഈ സങ്കീർത്തനത്തിന് നടത്തിപ്പും ഉണ്ടാകുമാറാകട്ടെ. ഹല്ലേലൂയാ. എല്ലാവരും കരങ്ങളെ തട്ടി ആത്മാവിന്റെ നിറവിൽ അല്പസമയം ദൈവത്തെ സ്തുതിക്കട്ടെ. ദിരകടകല ബൗശൈധരാധര അരുമൗനമാ നിൽക്കരുത്. ദിഗന വൈധരേ രഗട വൈധന ഹന്തര റിഗടകജനേ സന്ദരേ. ഇതൊരു പെന്തക്കോസ്ത് സഭയാ. ഇവിടെ അന്യഭാഷാ ഭാഷണം ഉണ്ടാകട്ടെ. ഇവിടെ ആത്മാവിന്റെ വ്യാപാരം ഉണ്ടാകട്ടെ. ഇവിടെ ദൈവകൃപയുടെ നിറമുണ്ടാവട്ടെ. ഋഗദല ബൗശൈധരാധര ഹംദര രഗടാധികാനമാന ബൗഷേ ദിഗരഗൗഠാരഗാജനേ ധികാര അംദനേ രഗടഗജന വൈധന അപ്തര രഗാധികാരമാ രഗദേ. നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം എടുക്കുകയാ. മധ്യസ്ഥ പ്രാർത്ഥന വളരെ ശക്തമായ ഒരു സമയമാണ്. ഇടിവിൽ നിൽക്കുന്നതിന് ഭയങ്കര ശക്തിയുണ്ട്. ആമേൻ. ഒരാൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്ന പോലെയല്ല ഒരാലയം മുഴുവനും പ്രാർത്ഥിക്കുന്നത്. ഇത്രയും പേരുടെ വിശ്വാസം വ്യാപരിക്കുമ്പോൾ, ഇത്രയും പേര് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇതിനകത്തും ഇതിന് പുറത്തും ദൈവം പ്രവൃത്തികൾ ചെയ്യും. എത്ര പേര് വിശ്വസിക്കുന്നു? മധ്യസ്ഥ പ്രാർത്ഥനകളിൽ വലിയ ദൈവപ്രവൃത്തികൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നും പുകഴ്ചയല്ല, എല്ലാം പ്രൈസ് മാത്രമാണ് ദൈവസന്നിധിയിൽ. 91 സങ്കീർത്തനത്തിൽ നിന്ന് വചന ശുശ്രൂഷ ചെയ്ത ഒരു ദിവസം മിലിറ്ററി നേഴ്സായിരുന്ന ഒരു ആൻറ്റി എന്നോട് പറഞ്ഞു, ഈ വചനം കർത്താവ് ഈ പാസ്റ്റ് പ്രസംഗിക്കുന്നത് ശരിയാണെങ്കിൽ ഇന്ന് പകൽ എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ. ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്രോത്ത് ആ നിമിഷം ചർച്ചിനകത്തു നിന്ന് കർത്താവ് മാറ്റി. ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിലെ ആൾക്കാർ ഇത് കാണുന്നുണ്ട്. ചിലർ ഇന്ന് രാവിലെ ഇവിടെ ഇരിപ്പുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവൃത്തികൾ ചെയ്യും? എല്ലാവരും ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാ. ഇന്ന് പകൽ ഈ ആലയത്തിനകത്തും ഈ ആലയത്തിന് പുറത്തും യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി വ്യാപരിക്കണം. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി വ്യാപരിക്കണം. അതിവേഗത്തിൽ ഓടുന്ന ദൈവവചനത്തിൻ്റെ ശക്തി ഇന്ന് പകൽ വെളിപ്പെടണം. സ്വർഗീയ പിതാവേ, ഇന്ന് പകരം ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ മുഖത്തേക്ക് നോക്കുന്നു. ദൈവസഭ ഏക ഹൃദയത്തോടെ വിശ്വാസത്തോടെ പൊന്നുമുഖത്തേക്ക് ഇന്ന് രാവിലെ നോക്കുകയാ. ഞങ്ങളുടെ ആവശ്യങ്ങൾ, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ, ഞങ്ങളുടെ വേദനകൾ, ഞങ്ങളുടെ രോഗങ്ങൾ, ഞങ്ങളുടെ കഷ്ടതകൾ, ഞങ്ങളുടെ ആകുല ചിന്തകൾ, ഞങ്ങളുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ, ഞങ്ങളുടെ ഭയങ്ങൾ, ഞങ്ങളുടെ മുമ്പിലുള്ള ചോദ്യങ്ങൾ, ഞങ്ങളുടെ മുമ്പിലുള്ള വെല്ലുവിളികൾ, ഞങ്ങളുടെ തലമുറ സമ്പത്ത്, ഞങ്ങളോട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏതുമാകട്ടെ, അധികാരമുള്ളവൻ്റെ പക്കലേക്ക്, എല്ലാം കഴിയുന്ന അവന്റെ പക്കലേക്ക്, പ്രാർത്ഥന കേൾക്കുന്നവനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഇന്ന് രാവിലെ ഞങ്ങൾ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുകയാണ്.
ഈ രാവിലെ ഈ ആലയത്തിൽ രോഗികളായിരിക്കുന്നവർ, ശരീരത്തിൽ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർ, നാളുകളായി വിട്ടുമാറാത്ത രോഗങ്ങൾ കടന്നു പോകുന്നവർ, അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കുന്ന രോഗത്തിൻ്റെ ശക്തികൾ, കുത്തി നോവിക്കുന്നത് പോലുള്ള പോരിൻ്റെ ശക്തികൾ, അതിൻ്റെ അമിക്കയറുകൾ ഇന്ന് പകൽ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഭാ അഴിഞ്ഞു മാറട്ടെ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന വചനത്തിന്റെ ശക്തി ഇന്ന് പകരം ഞാൻ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ഭവന യഹോവയുടെ കൂടാരമാണ്. അവിടെ ജയത്തിന്റെ ഉല്ലാസത്തിന്റെ ഘോഷമായി വിളങ്ങേണ്ടതിന് കുടുംബത്തിലെ സമാധാനത്തെ തകർക്കാൻ നോക്കുന്ന, ബന്ധങ്ങളെ തകർക്കാൻ നോക്കുന്ന, തലമുറകളെ പിടിച്ചു കൊണ്ടുപോകാൻ നോക്കുന്ന, അതിന് പിറകെ പോരിട്ട് വ്യാപരിക്കുന്ന അന്ധകാരത്തിന്റെ പോരുകളെ ഇന്ന് പകൽ ഞങ്ങൾ അമർച്ച ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളുടെ മേൽ വിടുതൽ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എല്ലാ പോരുകളെയും ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ തകർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തെക്കിനോട് തിരക്ക് വടക്കിനോട് തടഞ്ഞു വെക്കരുത് പറയാൻ അധികാരമുള്ളവനെ, തെക്കു നിന്നും കിഴക്കു നിന്നും പടക്കു നിന്നും പടിഞ്ഞാറു നിന്നും ആത്മാക്കൾ കൂട്ടമായി വരാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. സുവിശേഷത്തിന് വേണ്ടി വാതിലുകൾ തുറക്കപ്പെടട്ടെ, ജീവിതങ്ങൾ രൂപാന്തരപ്പെടട്ടെ, ആത്മാക്കളെ കൊണ്ട് ആലയം നിറയട്ടെ. ഈ പട്ടണത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഈ സഭയിലെ ആബാലവൃത്തം ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. എല്ലാ കൂടാരങ്ങളുടെ മേൽ രക്തത്തിൻ്റെ മറവുണ്ടാകണം. അല്ല, പുറപ്പാട് പുസ്തകം ഇസ്രായേൽ ജനത്തിന് കൊടുത്ത വാഗ്ദത്തം ഈ സഭയുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ, കൂടാരങ്ങളുടെ മേൽ ഞാൻ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥന, നീ പാർക്കുന്ന ഭവനത്തിന് രക്തം അടയാളമായിരിക്കും. സംഹാരകൻ അതിനെ തൊടുകയില്ല, ദേശത്തെ ഒരു വ്യാധിയും നിന്നെ തൊടുകയില്ല എന്ന വചനത്തിൻ്റെ വാഗ്ദത്തം ഓരോ കുടുംബങ്ങളുടെ മേലും കൂടാരങ്ങളുടെ മേലും നിന്റെ ജനത്തിൻ്റെ മേലും ഇന്ന് പകലും ഞാൻ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ യുവതലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ഇടയിൽ ദൈവത്തിൻ്റെ ഒരു തീ കത്തട്ടെ, ആഴമായൊരു ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. അപ്പച്ചന്മാർക്ക് വേണ്ടി, അമ്മച്ചന്മാർക്ക് വേണ്ടി അനേക വർഷങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്ത ശ്രേഷ്ഠരായ ദൈവദാസന്മാർക്ക് വേണ്ടി, ഈ സഭയ്ക്ക് വേണ്ടി നാളുകളെ നിലകൊള്ളുന്നവർക്ക് വേണ്ടി, കർത്താവ് പുതുതായി ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയച്ച കുടുംബങ്ങൾക്ക് വേണ്ടി, ഇനി അയക്കാൻ പോകുന്നവർക്ക് വേണ്ടി, എല്ലാവർക്കായും ഈ പകൽ സ്തോത്രം ചെയ്യുന്നു. ലോകമെമ്പാടുമുള്ള സുവിശേഷ പ്രവർത്തനങ്ങളെ ഓർക്കുന്നു. ഈ സഭ ചെയ്യുന്ന മിഷൻ പ്രവർത്തനങ്ങളെ ഓർക്കുന്നു. യെരുശലേമിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അണ്ടർഗ്രൗണ്ട് ചേർച്ചസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പീഡിത സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തുടർന്ന് വചനത്തിന് മുൻപിലായിരിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ വാതിലുകൾ ഞങ്ങൾക്ക് വേണ്ടി തുറക്കണം. അവിടുത്തെ ഹിതവും പ്രവൃത്തിയും ചെയ്യണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ നമ്മുടെ കരങ്ങൾ ശക്തിയായി തട്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. താങ്ക് യു ലോർഡ്. കർത്താവ് പ്രാർത്ഥന കേട്ടത് കൊണ്ട് ദൈവത്തിന് നന്ദി പറയാം. താങ്ക് യു ലോർഡ്. താങ്ക് യു. പ്ലീസ് ബി സീറ്റഡ്. എല്ലാവർക്കും ദയവായി ദൈവസന്നിധിയിൽ ഇരിക്കാം.